നിലമ്പൂർ മാനവേദൻ ഹൈസ്കൂളിലെ നവീകരണ പ്രവൃത്തി യൂത്ത് കോൺഗ്രസ് വിജിലൻസ് ഡയറക്ടർക്കും ഓംബുഡ്സ്മാനും പരാതി നൽകി. നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ നവീകരണ പ്രവൃത്തികൾ, ഫർണിച്ചർ വാങ്ങിയത്, ചുറ്റുമതിൽ, റോഡ്, സ്റ്റേഡിയം നിർമ്മാണം അടക്കമുള്ള മുഴുവൻ പ്രവൃത്തികളും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിനും ഓംബുഡ്സ്മാനും യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് റനീസ് കാവാട് പരാതി നൽകി. മാനവേദൻ സ്കൂളിലെ സ്ഥാപിത കാലത്തെ കെട്ടിടമായ മെയിൻ ബ്ലോക്ക് ദ്രവിച്ച് അപകടാവസ്ഥയിലായതിനാൽ സ്കൂൾ ആവശ്യപ്പെട്ട പ്രകാരം നഗരസഭ 25 ലക്ഷം രൂപ നവീകരണത്തിന് വേണ്ടി അനുവദിച്ചിരുന്നു. എസ്റ്റിമേറ്റ് പ്രകാരം പൈതൃക കെട്ടിടത്തിലുള്ള എച്ച്എമ്മിന്റെ ഓഫീസ് നീട്ടി സൌകര്യപ്പെടുത്തുന്നതിനും അപകടാവസ്ഥയിൽ നിൽക്കുന്ന കെട്ടിടത്തിന്റെ രണ്ട് ഭാഗവും പൊളിച്ച് നവീകരിച്ചു മാറ്റാനുമാണ് ഫണ്ട് വെച്ചിരുന്നത്. എന്നാൽ കുറഞ്ഞ ചെലവിൽ റിവേഴ്സ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി പെയിന്റിംഗ് ഉൾപ്പെടുത്തി തട്ടിക്കൂട്ട് പ്രവൃത്തികളാണ് നടത്തിയതെന്ന് പരാതിയിൽ പറയുന്നു. നഗരസഭാ അധികാരികൾ സ്വന്തം സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണ് സ്കൂളിലെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതെന്നും രണ്ട് വാർഷിക പദ്ധതികളിലായി 2,35,00,000 രൂപ നഗരസഭ നീക്കിവച്ചിട്ടുണ്ടെന്നും സ്കൂളിന്റെ ചുറ്റുമതിലിനും സ്കൂളിലേക്കാവശ്യമായ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഭാഗം തകർന്നിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നു. ടെൻഡർ ഫോറും വിളിക്കാതെ സ്വന്തക്കാർക്ക് കരാർ നൽകി നഗരസഭയ്ക്ക് വൻ സാമ്പത്തിക നഷ്ടം വരുത്തിയിരിക്കുകയാണെന്നും പരാതിയിൽ പറയുന്നു. നഗരസഭാ ചെയർമാൻ, നഗരസഭാ സെക്രട്ടറി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് റഹീസ് കാവാട് പരാതി നൽകിയിട്ടുള്ളതെന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മൂർക്കൻ മാനു, വൈസ് പ്രസിഡന്റ് റനീസ് കാവാട്, ഷിബു പുത്തൻ വീട്ടിൽ, ഷെഫീഖ് മണലോടി, മുഹസിൻ ഏനാദി എന്നിവർ പങ്കെടുത്തു. നവീകരണം പൂർത്തിയാക്കിയ പിന്നെ പൈതൃക കെട്ടിടത്തിൽ സയൻസ് ലാബിലെ ഉത്തരം അടർന്നു പോയത് ഇപ്പം അടുത്താണ് നമ്മൾ മാധ്യമങ്ങളും പത്രങ്ങളൊക്കെ അത് റിപ്പോർട്ടും ചെയ്തത്. ആ സയൻസ് ലാബിലെ ആ ഉത്തരം തകർന്നു വീഴുമ്പം അവധി ദിവസം ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. 2021-22 കാലഘട്ടങ്ങളിൽ 1,25,00,000 രൂപയാണ് സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും നവീകരണത്തിനുമായിട്ട് മാറ്റി വെച്ചിട്ടുള്ളതെന്നാണ് തയ്യാറികളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പൈതൃക കെട്ടിടം, അതായത് പ്രാരംഭഘട്ടങ്ങളിൽ തന്നെ ഉണ്ടായിരുന്ന നിർമ്മാണം ഒന്നാണ് നമ്മുടെ മാനവത്തിൻ്റെ മുഖമുദ്രയായിട്ടുള്ള പൈതൃക കെട്ടിടം. ആ പൈതൃക കെട്ടിടത്തിന് നവീകരണത്തിനായിട്ട് സ്കൂൾ പിന്നെ അധികാരികളുടെ ആവശ്യപ്രകാരമാണ് 25 ലക്ഷം രൂപ ഇതിലേക്ക് മാറ്റി വെച്ചത്. ഈ വികസനത്തിലെ അതിലാദ്യത്തെ എസ്റ്റിമേറ്റിൽ പൈതൃക കെട്ടിടത്തിൻ്റെ നവീകരണം എന്ന് പറയുന്നത് നമ്മളെ എച്ച് എമ്മിൻ്റെ ഓഫീസ് ഒന്ന് വിപുലപ്പെടുത്തുക, അതുപോലെ തന്നെ സ്റ്റാഫ് റൂം, അതുപോലെ അതിൻ്റെ ദ്രവിച്ച പിന്നെ മേൽക്കൂര നന്നാക്കുക, ബിൽഡിങ്ങിൻ്റെ 2 വർഷങ്ങളിലും തകർന്നു പോയ ഭാഗങ്ങളിലും പൊളിച്ചു മാറ്റി പുനർനിർമ്മിക്കുക, ഇതൊക്കെയായിരുന്നു ആ എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ കരാറുകാരന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുമൂലം പിന്നെ അധികാരവർഗം ചെയർമാനടക്കമുള്ള ചെയർമാനും സെമിതികളും അടക്കമുള്ള അധികാരവർഗത്തിൻ്റെയും പിന്നെ ഭരണവർഗത്തിൻ്റെയും കീശ വീർപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ചിട്ട് റിവേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യാണ്ട്. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.